ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന പരമ്പര അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ ടീമിന് കളിക്കാനുള്ളത് ന്യൂസിലൻഡിനെതിരെ 3 T20 3 ഏകദിന മത്സരങ്ങളും കളിക്കാനുണ്ട്. ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ ഏകദിന മത്സരം January 18 രണ്ടാം ഏകദിന മത്സരം January 21 മൂന്നാം ഏകദിന മത്സരം January 24 നടക്കാൻ പോകുന്നത്. എന്നാൽ ന്യൂസിലൻഡിനെതിരെയുള്ള ആദ്യ T20 മത്സരം January 27 രണ്ടാം T20 January 29 മൂന്നാം T20 മത്സരം February 1 നടക്കാൻ പോകുന്നത്. ന്യൂസിലൻഡിനെതിരെയുള്ള ഏകദിന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഇന്ത്യൻ ടീമിൻ്റെ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ബുംറ ന്യൂസിലൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഉണ്ടായേക്കില്ല എന്നുള്ള വാർത്ത കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ സഞ്ജു സാംസന്റെ കാര്യം, ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ T20 മത്സരത്തിൽ സഞ്ജു സാംസന്റെ കാൽമുട്ടിന് പരിക്കേറ്റിരുന്നു. എന്നാൽ ഈ ഒരു പരിക്ക് കാരണം രണ്ടാം T20 നിന്നും മൂന്നാം T20 നിന്നും താരത്തെ റൂൾ ഔട്ട് ചെയ്തിരുന്നു. താരത്തിൻ്റെ പകരക്കാരനായിട്ട് ജിതേ ശർമ്മയെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തു. എന്നാൽ സഞ്ജു സാംസന്റെ ഇഞ്ചുറി റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജു സാംസന്റെ അവൈലബിലിറ്റി സംശയത്തിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ജഡേജ ന്യൂസിലൻഡിനെതിരെയുള്ള ഏകദിന പരമ്പരയിലൂടെ താരം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇന്ത്യൻ ടീമിൻ്റെ സീനിയർ താരങ്ങളായിട്ടുള്ള വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, കെ രാഹുൽ താരങ്ങളെ ഇന്ത്യൻ ടീമിൻ്റെ T20 സ്ക്വാഡിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുപോലെ ശുഭ്മൻ ഗില്ലിന് ന്യൂസിലൻഡിനെതിരെയുള്ള T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല, താരത്തിന് റെസ്റ്റ് കൊടുക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്.